അർജന്റീനയുടെ പരാജയമാണ് ഏറ്റവും വലിയ മികച്ചു നിൽക്കുന്നത്. എങ്ങനെ? യഥാർത്ഥത്തിൽ എന്നാൽ ആരാധകർക്കൊരു ആഘാതമായി. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നിലയിൽ അർജന്റീനയുടെ ശത്രുതയുള്ള എല്ലാ ടീമുകളും ഇന്ന് ഈ അർജന്റീനയുടെ തോൽവിയിൽ സന്തോഷിക്കുന്നു എന്ന കാഴ്ച കൂടി നാം കാണുന്നു. എല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ ഒരു വലിയ വിശാലമായ അർത്ഥത്തിലാണെങ്കിലും, എന്തായാലും ഈ കളിയിൽ അർജന്റീന സൗദി മത്സരത്തിൻ്റെ അർജന്റീനയുടെ തോൽവിയിലുള്ള പ്രതികരണങ്ങൾ ആരാധകരുടെ ഒന്ന് കാണാം. ആളുകളൊക്കെ തന്നെ ഒരു പ്രതികരണം തേടാം. എന്താണ് ഈ ഒരു മത്സരത്തിന്റെ പൊതുവെയുള്ള ചിത്രം? ഈ മത്സരത്തിന് പൊതുവെയുള്ള ചിത്രം, ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അർജന്റീന ഫാൻസുകാർ അതിസങ്കടകരമായി വിഷമിക്കുന്ന ഒരവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമുണ്ടെങ്കിലും അർജന്റീന തോറ്റത് ഞാൻ ആഹ്ലാദിക്കുന്നു. ആരാധകനാണോ? അർജന്റീന ആരാധകനാണ്. കപ്പ് ഈ കളി തോറ്റാലും അടുത്ത കളി വീണ്ടും ഊർജ്ജസ്വലനായിട്ട് അർജന്റീന തിരിച്ചു വരുന്നതാണ് നമ്മളെ വിശ്വാസം. അർജന്റീന ആരാധകനാണ്. ആരാധകനാണ്. പണ്ട് മുതലേ 86 മാർഡോണ കപ്പ് കുടിക്കണം അന്ന് മുതലേ നമ്മൾ അർജന്റീനയാണ്. സൗദി അറേബ്യനോടൊക്കെ പരാജയപ്പെടുന്നതിന്റെ ഒരു സങ്കടം എങ്ങനെയാണ്? സങ്കടം കളിയാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എമ്മാര് ചാൻസുകളാണ് അറിയാം, മറ്റൊരു മിസ്സാക്കിയത്. ഗോളിന്റെ പവറാണ്. ഇന്ന് ഇന്നത്തെ മെയിൻ പ്ലേ മേക്കർ ഗോളിയാണ്. വളരെ സങ്കടമായി പോയി. ഫസ്റ്റ് കളി അങ്ങനെ തോൽവീട്. അർജന്റീന ആരാധകനാണ്. ഓ, തീർച്ചയായിട്ടും. ഫുട്ബോൾ കാണാൻ തുടങ്ങിയ കാലം മുതൽ അർജന്റീന ആരാധകനാണ്. ഈ പരാജയത്തെ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നുണ്ടോ? വളരെ സങ്കടം തോന്നുന്നുണ്ട്. വേറെ ഒന്നും പറയില്ല. വലിയ സങ്കടത്തിലാണ് അർജന്റീന പരാജയപ്പെട്ടിരിക്കുന്നത്. ആരാധകർ പലരും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ എന്തായാലും എതിരാളികൾ വലിയ സന്തോഷത്തിലാണ്. സൗദീന്റെ ഹൈലൈൻ ഡിഫൻസ് ആണ് ഇവിടെ ജയിച്ചത്. അത് ഭംഗിയായിട്ട് ചെയ്ത് അർജന്റീനയുടെ മിഡ്ഫീൽഡിലെ ലോസെൽസോന്റെ കുറവ് അറിയാൻ കഴിഞ്ഞു. ഓഫ് സൈഡ് ട്രാപ്പിൽ അർജന്റീന പ്ലേയേഴ്സ് കുടുങ്ങിപ്പോയി. അതാണ് സൗദീന്റെ കോച്ച് ചെയ്തത്. അത് ഭംഗിയായ ഒരു ചേഞ്ച് ചെയ്തു. മൊറോക്കോന്റെ കോച്ചാണ്, നല്ല കോച്ചാണ്. ഇവിടെ അറബിക് ടീംസിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല ടീം സൗദി അറേബ്യ തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസമില്ല. അതാണ് ഇപ്പൊ നമ്മളിവിടെ കാണാൻ വെച്ചത്. 2-1 ഉള്ള വിജയമാണ് നടത്തത്. വളരെ സന്തുഷ്ടനാണ്. സന്തോഷം, വളരെ നല്ല സന്തോഷം. അർജന്റീനക്ക് തോൽവി, അത് വളരെ ഒരു സങ്കടമായി പോയി അർജന്റീന ഫാൻസ് എന്ന നില. എവിടേക്കൊരു വീഴ്ച തോന്നിയിട്ടുള്ളത്? വീഴ്ച, സൗദി അറേബ്യ നന്നായിട്ട് കളിച്ചു. അതാണ് ഇവിടെ പറയാനുള്ളത്. നമുക്ക് സൗദി അറേബ്യ നന്നായിട്ട് കളിച്ചു. ആ ഒരു കളി നമുക്ക് കണ്ടെത്തന്നതായി. ആയതെല്ലാം ഇത് തോന്നി. എന്തായാലും ഇനിയിപ്പം അടുത്ത കളിയിൽ മികച്ച രീതിയിലേക്ക് വരാൻ മെസ്സിക്കും കൂട്ടർക്കും കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. എന്തായാലും വരും. അർജന്റീന അല്ല, അർജന്റീന നന്നായിട്ട് വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട് നമുക്ക്. എങ്ങനെയാണ് അന്നത്തെ ഒരു കളിയെ വിലയിരുത്തുന്നത്? കളി എന്താ, കളിച്ചു ഞങ്ങളുടെ ടീം അർജന്റീന കളിച്ചു. പക്ഷേ ഓല് 7-8 ആൾക്കാർ ഡിഫൻസിൽ നിന്ന്. എന്തായാലും ഞങ്ങൾ തിരിച്ചു വരും. വാമോസ് അർജന്റീന. ആദ്യം ഒരെണ്ണത്തിന് ലീഡ് നിന്ന ശേഷമാണ് 2 വഴങ്ങി പിന്നിലേക്ക് പോകുന്നത്. അതെ. പിന്നെ മെസ്സി സെക്കൻഡ് ഹാഫിൽ ഓല് കളി ചേഞ്ച് ചെയ്ത്. ഫസ്റ്റ് ഹാഫിൽ ഓല് അറ്റാക്കിന് തന്നെ വന്നി. സൗദി അറേബ്യ അറ്റാക്കിന് വന്നില്ലേ. സെക്കൻഡ് ഹാഫിൽ ഓല് നല്ല അറ്റാക്കിന് വന്നി. കളി ഓല് ജയിച്ചു. നല്ല കളി തന്നെ അവരും. നല്ല ഡിഫൻസും കീപ്പറൊക്കെ അടിപൊളിയായിരുന്നു. മെസ്സി ഉൾപ്പെടെ നല്ല ഷോട്ടുകൾ പായിച്ചു. പക്ഷെ അവരുടെ ഗോൾ കീപ്പർ നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു ഗോൾ കീപ്പർ.